ഹലോ ഫ്രണ്ട്സ്, വെൽക്കം വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടിനോട് കൂടിയാണ് ഞാൻ ഈ ഓരോ വീഡിയോ ഒക്കെ നടന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ എനിക്കൊരു പ്രോത്സാഹനമൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും വലിയൊരു ഫീച്ചറാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചർ നിങ്ങൾക്കിപ്പോൾ പലവർക്കും തന്നെ അറിയില്ലാത്തൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ നമുക്കത് എന്താണെന്നറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാഴ്ച ഇപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് എൻ്റെ ഹോം സ്ക്രീനാണ്. എൻ്റെ ഫോണിൻ്റെ ഒരു ഫുൾ ബാക്ക് അടിച്ച ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഇൻ്റർഫേസാണ് എൻ്റെ ഹോം സ്ക്രീൻ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബോട്ടം അടിയിലായിട്ട് കാണാൻ സാധിക്കും, ഇവിടെ റീസെൻ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫുൾ ബാക്ക് ബട്ടൺ, അതായത് മെനു ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് ബാക്ക് ബട്ടൺ, അങ്ങനത്തെ ഒരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഫോണും തന്നെയാണ് ഈ ഒരു 3 ബട്ടൺ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ മൂലക്കായിട്ടൊരു ഒരു ആളിങ്ങനെ 2 കൈയും പൊക്കി നിൽക്കുന്ന ഒരു ഐക്കൺ കാണാം. ആ ഐക്കണിൽ ഇപ്പോൾ എല്ലാ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ഈ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ അത് പലർക്കും ആ ഒരു ഓപ്ഷൻ അവിടെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കില്ല. ചിലവരുടെ ഫോണിൽ അങ്ങനെ ഒരു ഐക്കൺ ഉള്ളത് സെറ്റിങ്സിൽ ചിലപ്പോൾ അത് ഡിസേബിൾ ആയിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ അതിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കിടക്കുന്ന പലർക്കും തന്നെ അറിയില്ല. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നിൽക്കാൻ നമുക്ക് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഏറെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഫോൺ നമ്മൾ ക്വിക്കായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് കയറി നമ്മളിപ്പോൾ സെറ്റിങ്സിലൊക്കെ പോയി തപ്പണമെങ്കിൽ നമുക്ക് കുറേ പാടുപെടും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ താഴത്തിട്ടെങ്കിൽ വലിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തപ്പിയെടുക്കാൻ പാടാണ്. അതുപോലെ തന്നെ ഈ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ എല്ലാം തന്നെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു അടിയിലൊരു ഫീച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ക്വിക്കായിട്ട് എടുക്കാമെന്നുള്ള ഒരു ഫീച്ചർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പലർക്കും അത് അറിയില്ലാത്തൊരു ഫീച്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഏറെ ഓപ്ഷൻസ് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോറി, കട്ടായി പോയി. അവിടെ നിൽക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ പവർ ബട്ടൺ നിൽക്കുക, ഡയറക്റ്റായിട്ട് നമ്മൾ പവർ ഓഫ് ചെയ്യണോ റീസ്റ്റാർട്ട് ചെയ്യണോ പവർ ഓഫ് ചെയ്യണോ, അതുപോലെ തന്നെ എമർജൻസി കോൾ വെക്കണത് സ്ക്രീനിലൊക്കെ വെക്കണം. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പോകുന്ന തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആക്കിയാൽ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ അസബിലിറ്റി ആക്കിയാൽ നമ്മുടെ സെറ്റിങ്സിൽ അസസബിലിറ്റിയിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് തന്നെയുണ്ട്. വോളിയം ബട്ടൺ ഉണ്ട്, വോളിയം ബട്ടൺ ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ഈ ആപ്പിലേക്ക് പിടിച്ചാൽ വോളിയം ബട്ടൺ കൂടുന്നതും ഇവിടെ ഡൗൺ പിടിച്ചാൽ കുറയുന്നതും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റീസെൻറ്റ് ആപ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലും നമ്മളെ ഇവിടെ മിനിമൈസ് ചെയ്ത ഓരോ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ സാധാരണ ബ്രൈറ്റ്നെസ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ബ്രൈറ്റ്നെസ് ഡൗണ്, അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് അപ്പ്, ബ്രൈറ്റ്നെസ് കൂടുന്നതും കാണാം, ഇവിടെ കുറയുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിൽ കാണാം ലോക്ക് സ്ക്രീൻ. ഈ ലോക്ക് സ്ക്രീൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്നതാണ്. അതുപോലെ തന്നെ സൈഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് ചെയ്ത് ഓണാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് സൈഡിലേക്ക് സ്വീപ് ചെയ്ത് കാണാം ക്വിക്ക് സെറ്റിങ്സ്. ക്വിക്ക് സെറ്റിങ്സ് ഒക്കെ ആയാലും നമുക്ക് നമ്മൾ ഈ താഴത്തോട്ട് ഇങ്ങനെ വലിക്കുന്ന ഒരു ഫീച്ചറുണ്ട്. അവിടേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ താഴത്തോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ്, അതും ഇങ്ങനെ താഴത്തോട്ട് വലിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഉള്ളത് ഇവർ സ്വന്തമായിട്ട് വലിച്ച് കാണിച്ച് തരുന്നതാണെന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ ഒരു ഗുണമെന്നാണ്. അതുപോലെ ഈ സ്ക്രീൻഷോട്ട് പിടിച്ചയക്കാൻ നമ്മുടെ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എളുപ്പമായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ സ്ക്രീൻഷോട്ട് ആകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു ഫോണെന്ന് പറയുന്നത് 3 രീതി സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഞാൻ കാണിച്ചാൽ ഇങ്ങനെ താഴത്തോട്ട് 3 വിരലും കഴിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് ആകും. അതുപോലെ തന്നെ ഈ സൈഡിലെ പവർ ബട്ടൺ അതുപോലെ തന്നെ വോളിയം ബട്ടണും പിടിച്ചേക്കുമ്പോൾ സ്ക്രീൻഷോട്ട് വരും. അപ്പോൾ എല്ലാ ഒരു ഫോണിൽ തന്നെ ഇങ്ങനെ ഒരു കുറച്ച് ഓപ്ഷൻസ് ഉണ്ടെന്നാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് നിൽക്കിയാൽ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇത് പലർക്കും അറിയില്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് വന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിത് എവിടെ കിടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് അറിയില്ലായിരിക്കും. അപ്പോൾ ഞാനത് കാണിച്ചാൽ എവിടെ. അപ്പോൾ ഗൈസ്, ഈ ഒരു ഫീച്ചർ പലവരുടെയും ഫോണും കാണില്ല. അതായത് പലവരുടെയും ഫോണിൽ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ പലരെ അവർക്ക് അറിയില്ലായിരിക്കും. അത് അറിയാവുന്നവരുണ്ടെങ്കിലും ചിലവരുടെ ഫോണിൽ ഈ ഒരു ഫീച്ചർ കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ സെറ്റിങ്സിൽ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു സീക്രട്ട് സെറ്റിങ്സ് നിങ്ങളുടെ ഒരു സെറ്റിങ്സിൽ ഇവിടെ ഇത് ഡിസേബിൾ ആയിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഓണാക്കിടാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഓണാക്കുക എന്നുള്ളത് നമുക്ക് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത ശേഷം നിങ്ങളുടെ ഫോണിലെ അസസബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ചിലവരുടെ ഫോൺ വേറെ രീതിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അസബിലിറ്റി ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഫോണിൽ കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡീഷണൽ സെറ്റിങ്സിലാണ് അസബിലിറ്റി കിടക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം അസസബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ സാധനം കാണാൻ സാധിക്കും അസസബിലിറ്റി മെനു എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ അസബിലിറ്റി മെനു എൻ്റെ ഞാൻ അനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിസേബിൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ടേൺ ഓഫ് ചെയ്താൽ ആ ഒരു സെറ്റിങ്സ് നമുക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളത് അനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിലത്തെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ താനിപ്പോൾ കാണിച്ചത് നമുക്ക് ക്വിക്കായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കുക എന്നുള്ളതാണ്.
ഭയങ്കര ഒരു ഇതൊരു ഫീച്ചർ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഫീച്ചർ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇവിടെ ഇവിടെ നിൽക്കി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നെങ്കിലും ക്വിക്കായിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും നോക്കുവാണെങ്കിലോ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനാണെങ്കിലും ആ ഒരു സ്ക്രീൻഷോട്ട് പിടിച്ച് നിങ്ങൾക്ക് നിൽക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വോളിയൂം ബട്ടൺ കുറയ്ക്കാനും കൂട്ടാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് അസബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ നേരെ ഒരു ഓപ്ഷനിലേക്ക് സെറ്റിങ്സിലേക്ക് നിങ്ങൾക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് തന്നെ ഉണ്ട് ഈ ഒരു ഫോണിൽ തന്നെ. അതേപോലെ തന്നെ നമുക്ക് റീസെൻറ്റ് സ്റ്റാബിലേക്ക് നമുക്ക് മിനിമൈസ് ചെയ്ത ആ ഒരു ഓപ്ഷനിലേക്കൊക്കെ പോകും. ഇപ്പം ഇറങ്ങുന്ന എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അറിയില്ലാത്തവർക്കും കാണും, ഇപ്പം ഇറങ്ങുന്ന ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയില്ലാത്തവർക്കും കാണും. അപ്പോൾ അറിയില്ലാത്തവർക്ക് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തന്നു, അത് നിങ്ങളൊന്ന് പോയി അനേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വരുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ടുള്ള ആ ബെല്ലൈക്കും കൂടി അമർത്തിയാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.